നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. കലോത്സവത്തിന് ഇൻതിഫാദ് എന്ന് പേരിട്ടിരിക്കുന്നതിനെതിരെയാണ് ഹർജി. കൊല്ലം അഞ്ചൽ സ്വദേശിയായ ആഷിഷ് എന്ന ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദമാണിതെന്നും കലോത്സവത്തിന് ഇത്തരം പേര് നൽകരുതെന്നുമാണ് ഹർജിക്കാരൻ. ഈ പേരെന്നും അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ ഗവർണർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ, സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഹർജിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, മാപ്പിളപ്പാട്ട്, നാടോടി നൃത്തം, ഓട്ടംതുള്ളൽ, ചിത്രരചന തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായി സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിലുള്ള കലാ സാംസ്കാരിക കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ് കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഇൻതിഫാദ് എന്ന പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. തകിടം മറിക്കുക എന്നതിൻ്റെ അറബിക് പദമാണ് ഇൻതിഫാദ്. ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട് പലസ്തീനികൾ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലും പലസ്തീനുമായി ഗാസയിൽ ഉടലെടുത്ത സംഘർഷത്തോടനുബന്ധിച്ച് പലസ്തീൻകാർ ഉപയോഗിച്ച വാക്കാണിത്. ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇൻതിഫാദ്. ഇസ്രായേലിന് മേൽ പലസ്തീൻ്റെ സ്കാർഫ് വീണുകിടക്കുന്നതാണ് കലോത്സവ ലോകയിലുള്ളത്. ഒരു യുവജനോത്സവം കലാപവുമായോ യുദ്ധവുമായിട്ടോ ബന്ധപ്പെടുത്തരുത്. യൂത്ത് ഫെസ്റ്റിവലിൽ രാഷ്ട്രീയത്തിനോ ആഗോള രാഷ്ട്രീയത്തിനോ സ്ഥാനമില്ല. ഇസ്രായേൽ പലസ്തീൻ സംഘർഷമല്ല ഇവിടെ ചർച്ചയാകേണ്ടതും. സർഗാത്മകമായി പ്രകടിപ്പിക്കേണ്ടത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന ലോഗോയ്ക്കൊപ്പം ചേർത്തിരിക്കുന്നത് ഒരു സാംസ്കാരിക ഉത്സവത്തിനൊട്ടും ചേർന്നതല്ല. മറിച്ച് ഇത് വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. അവരിൽ നിന്ന് സാഹോദര്യം നഷ്ടമാകും. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഐക്യമില്ലാതാകും. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഇത് തിരിച്ചടിയാകും. പലസ്തീനുമായും ഇസ്രയേലുമായും ഇന്ത്യ മെച്ചപ്പെട്ട ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഒരു സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു രാജ്യത്തിനുപരിയായി മറ്റൊരു രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് March 4 മുതൽ 11 വരെ നടക്കുന്ന യുവജനോത്സവത്തിൽ ഈ ലോഗോയും എഴുത്തും ഉപയോഗിക്കുന്നത് വിലക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇൻതിഫാദ് എന്ന പേരിലാണ് സർവകലാശാല കലോത്സവം സംഘടിപ്പിക്കുന്നത്. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയവുമായിട്ടാണ് ഇൻതിഫാദ് എന്ന പേര് കലോത്സവത്തിന് നൽകിയത്. എന്നാൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ച വാക്കാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർ പരാതി നൽകിയിരുന്നു. ഭീകര സംഘടനകൾ ഉപയോഗിക്കുന്ന വാക്ക് കലോത്സവത്തിൻ്റെ പേരാക്കുന്നത് ഒഴിവാക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. വിവാദത്തിൽ അന്വേഷണം നടത്താൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്.